അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പ്രഭാതം 80. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ അലഖിലെ അലം യഅലം ബി അന്നല്ലാഹ യറ എന്ന ഭാഗം വരെയാണ് നാം ചർച്ച ചെയ്തു വച്ചത്. നിസ്കരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടയാൻ വന്ന പഹയൻ അബൂജഹലിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുകയാണ്, നന്മയുടെ പക്ഷത്തടിയുറച്ച് നല്ല വാക്കുകൾ ജനങ്ങളോട് കൽപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഒരു വലിയ മഹാനെ, കള്ളനും പിന്തിരിപ്പനുമായ ഒരാൾ നിസ്കരിക്കുമ്പോൾ തടയുകയോ, ഇതെത്രമാത്രം നീചമാണ്, ഇത് ശരിയാണോ, ഒരിക്കലും ശരിയല്ലല്ലോ, ഇതായിരുന്നില്ലല്ലോ ഇവൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഭീഷണിയുടെ സ്വരത്തിൽ ചോദിക്കുന്നു, അലം യഅലം ബി അന്നല്ലാഹ യറ, ഇപ്പഹയൻ അറിയില്ലേ അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്, പടച്ചോൻ ഇതൊക്കെ കാണുന്നുണ്ടെന്ന ബോധം ഇവനില്ലയോ എന്ന് ചോദിച്ചു വെച്ചു. അലം യഅലം ബി അന്നല്ലാഹ യറ. ഇനി അതിന്റെ തൊട്ടടുത്ത ആയത്ത് കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. ഈ ആയത്തുകൾ ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഹബീബിനെ തടയുകയും അതിൽ അവൻ പരാജയപ്പെടുകയും ചെയ്ത് ഇളിംപ്യനായി പിറകോട്ട് പോന്ന ഇവൻ പിന്നീടൊരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നുകൊണ്ട് ഇവൻ ദൂരെ നിന്ന് വീമ്പിളക്കി, അല്ലയോ മുഹമ്മദേ, വീണ്ടും നീ എന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുകയാണോ? ഞാൻ കഴിഞ്ഞ തവണ തന്നെ വേണ്ട എന്ന് വെച്ചതാണ് കേട്ടോ. ഇപ്പഹയൻ പറയുകയാണ്, സംഗതി ശിക്ഷ കണ്ടുകൊണ്ടാണ് അവൻ പിറകോട്ടടിച്ചത്. പക്ഷേ ഇപ്പോൾ അവൻ വന്ന് സമൂഹത്തിനിടയിൽ അവന്റെ അന്തസ് കീപ്പ് ചെയ്യാൻ വേണ്ടി അവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അല്പം കടുപ്പമുള്ള ഭാഷയിൽ അവനോട് പറഞ്ഞു, നീ എന്താ കണ്ടതെങ്കിൽ നീ അത് കാണിക്ക്, തീർച്ചയായും അതിന്റെ അനന്തര ഫലം നീ അറിയുക തന്നെ ചെയ്യും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോഴാണ് അവൻ ചോദിച്ചത്, തുഹദ്ദിദുനി യാ മുഹമ്മദ്, മുഹമ്മദെ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? മുഹമ്മദെ, എന്താണിത് വിഷയം? സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയത് അവനാണ്. നബി തങ്ങൾ അതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അവൻ ചോദിച്ചു, മുഹമ്മദെ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്താ മുഹമ്മദെ നീ പറയുന്നത്? നീ ആരാണ്? ഒന്നുമില്ലാത്ത ഒരുത്തനാണെന്ന് ചിന്തിക്കണം. ഞാൻ ഈ നാട്ടിലെ നാട്ടുപ്രമാണിയാണ്. എനിക്ക് ധാരാളം സംഘങ്ങളുണ്ട്, ആൾബലമുണ്ട്, നിനക്കാരാ നിന്റെ കൂടെയുള്ളത്? പ്രമാണിമാരൊക്കെ എന്റെ പിറകിലാണെന്ന ബോധം നിനക്ക് വേണം കേട്ടോ മുഹമ്മദെ, ഇത്തരം ഭീഷണികൾ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ തന്നെ ഉറച്ചു നിന്നു. അപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്, കല്ല, വേണ്ട വേണ്ട, ലഇല്ലം യംതഹി, ഈ പഹയൻ ഇനിയും ഇത് അവസാനിപ്പിക്കാനായിട്ടില്ലെങ്കിൽ, ഇനിയും ഇവൻ ഈ തോന്നിയാസവുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ, ഈ വൃത്തികെട്ട വേല ഇവൻ ഇനിയും അവസാനിപ്പിക്കാനായില്ലെങ്കിൽ, തീർച്ചയാണ് ലനസ്ഫഅൻ ബിന്നാസിയ,
ഇവന്റെ കുടുമ കെട്ടി വലിക്കും നമ്മൾ, ഇവന്റെ തലക്ക് കയറിട്ട് വലിക്കും നമ്മൾ. നാസിയ എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അർത്ഥം മൂർദാവിലെ മുടി എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തലക്ക് കയറ് കെട്ടി വലിക്കുമെന്നാണ്. ലനസ്ഫഅൻ ബിന്നാസിയ നാസിയതിൻ കാദിബതിൻ ഖാതിഅ നാസിയതിൻ കാദിബതിൻ ഖാതിഅ കളവ് പറയുന്ന, തെറ്റു ചെയ്യുന്ന ഈ മൂർദാവ് നാം കെട്ടിവലിക്കുക തന്നെ ചെയ്യും. ഇവന്റെ കുടുമ നാം കെട്ടിവലിക്കുക തന്നെ ചെയ്യും. കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയതിൻ കാദിബതിൻ ഖാതിഅ ഫൽയദുഉ നാദിയ. കാദിബതിൻ ഖാതിഅ എന്ന് പറഞ്ഞാൽ കാദിബത്തിൻ ഫി മഖാലിഹ വഖാതിഅത്തിൻ ഫി ഫിആലിഹ എന്നാണ് മഹാന്മാർ അതിന് വ്യാഖ്യാനമെടുത്തത്. എന്ന് പറഞ്ഞാൽ കളവ് പറയുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്ന മൂർദാവ്, കുടുമ ഈ കുടുമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മൂർദാവിലെ മുടിക്കാണ് കുടുമ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുമ കെട്ടി വലിക്കുമെന്ന് പറഞ്ഞാൽ ഈ കുടുമക്കാരനെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും. അവന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഫല്യദുഉനാദിയ അവൻ അവന്റെ സഭക്കാരെ വിളിച്ചോട്ടെ, അവൻ അവന്റെ ആളുകളെ വിളിക്കട്ടെ. സനദുഉസ്സബാനിയ നമ്മൾ എന്റെ സബാനിയാക്കളായ മലക്കുകളെയും വിളിക്കാം കാര്യം നിർവഹിക്കാൻ. രണ്ടുപേരും ഒന്ന് നോക്കട്ടെ ആരാ ജയിക്കുക, എന്റെ പാർട്ടിയോ അവന്റെ പാർട്ടിയോ എന്ന് നോക്കാമല്ലോ. അതുകൊണ്ട് നബിയെ സനദുഉസ്സബാനിയ കല്ല വേണ്ട വേണ്ട ലാതുതിഉഹു നബിയെ തങ്ങൾ അവനെ അനുസരിക്കരുത്. വസ്ജുദ് നബിയെ തങ്ങൾ അവന് തങ്ങൾ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുക. വഖുത്തരിബ് മാത്രമല്ല എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. തങ്ങൾ അവനെ കൂശേണ്ടതില്ല, അവനെ പേടിക്കേണ്ടതില്ല. തങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന അതേ മട്ടിൽ തന്നെ ധൈര്യമായി ജീവിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്. നമ്മൾ ഓതിവെച്ച ആയത്തുകൾ ഇറങ്ങുന്നത് ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഇരിക്കെയാണ് സൂറത്തുർ റഹ്മാൻ അവതരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ സൂറത്തുർ റഹ്മാൻ ആരാണ് ഖുറൈശികൾക്ക് പോയി ഓതിക്കൊടുക്കുക? ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ചർച്ച വരാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് നേരെയും ഇവൻ കുതിര കയറുന്ന ഒരു ചിത്രം. അപ്പോൾ കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയതിൻ കാദിബതിൻ ഖാതിഅ എന്ന് പറയുന്ന ശിക്ഷ ഇവനിൽ പുരരുന്ന ചിത്രം. ഇത് നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.